ഹായ് ഗൈസ്, അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് ഹൗ ടു മേക്ക് മണി യൂസിങ് എ കാർ, എങ്ങനെ കാർ കൊണ്ട് കാശ് നൽകാം. അപ്പൊ എല്ലാവരും മനസ്സിൽ ആദ്യം തിങ്കിങ് വരുന്നത് റെന്റ് എ കാർ ആണ്. അപ്പോ റെന്റ് എ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ പല റിസ്കുകളും പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് നമ്മൾ വേറൊരു കമ്പനിയുടെ, അതായത് സൂം കാർ എന്ന കമ്പനിയുടെ സഹായത്തോടു കൂടി നമ്മൾ റെന്റ് എ കാർ ഇറക്കി നമ്മൾ എങ്ങനെ കാശ് ഉണ്ടാക്കാം. സൂം കാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, സൂം കാർ അസോസിയേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്, അതായത് ZAP. ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് സൂം കാറിന്റെ വണ്ടി നമുക്ക് എടുക്കാം, നമുക്ക് ഏതൊരു നമുക്ക് ഓൺ യൂസിന് എടുക്കാം. അതായത് 3 വർഷത്തേക്കാണ് മാക്സിമം അവർ പറയുന്ന ഒരു പീരീഡ്. അപ്പൊ ഈ 3 വർഷത്തേക്ക് നമ്മൾ വണ്ടി സൂം കാറിന്റെ നമുക്ക് ലീസിന് എടുക്കാം, ആ വണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിലൊരു ഗുണവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നുമില്ല. അതായത് 1 ലക്ഷമോ 2 ലക്ഷമോ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ട ആവശ്യമില്ല. എത്ര വലിയ വണ്ടി ആയാലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞിട്ട് 14,000 രൂപ മാത്രമാണ് ആദ്യം അടയ്ക്കേണ്ടത്, പ്ലസ് ആ മാസത്തെ EMI. നിങ്ങൾക്ക് മാസം മാസം EMI ഉണ്ടാവും, അത് ഓരോ വണ്ടികൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ വണ്ടിയുടെ EMI മാസം മാസം അടയ്ക്കണം. പിന്നെ വരുന്നത് ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഇൻഷുറൻസ് അടയ്ക്കണ്ട, വണ്ടിയുടെ സർവീസിന്റെ കാര്യം നോക്കണ്ട. ഇതെല്ലാം സൂം കാർ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ സൂമിനെ കോൺടാക്ട് ചെയ്താൽ മതി. സൂം കാർ വണ്ടി സർവീസ് ചെയ്യാറുള്ളൂ. ഈവൻ ടയർ പഞ്ചറായ വരെ പിക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ സൂം കാർ തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ഉപയോഗിക്കാൻ താല്പര്യമില്ല, റെന്റിനിടാൻ വേണ്ടി മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സൂമിനി ZAP പ്രോഗ്രാം വഴി സൂമിനി എന്ന് വാങ്ങിച്ചിട്ട് നമുക്കിത് അവരുടെ സൈറ്റിൽ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ സൈറ്റിൽ തന്നെ ലിസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാല് അവരുടെ ഓട്ടങ്ങൾ നമ്മുടെ വണ്ടിക്ക് വരും. അപ്പൊ ഓട്ടങ്ങൾ വരുമ്പോൾ KLE രീതിയിലാണ് ഓട്ടം വരുന്നത്. അതായത് നമ്മൾ കീലെസ് എൻട്രി, നമ്മൾ പോയി കീ കൊടുക്കണ പരിപാടി ഒന്നുമില്ല. അപ്പൊ KLE രീതിയിലാണ് ഓട്ടം വരാം. അവർ വന്ന് കസ്റ്റമർ വന്ന് വണ്ടി അൺലോക്ക് ചെയ്ത് വണ്ടി കൊണ്ടുപോകും. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്ന് കസ്റ്റമർ വരുമ്പോൾ നമ്മളിവിടെ സ്പോട്ടിൽ ഉണ്ടാവണമെന്നില്ല, നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യുക, ആ വണ്ടി അവിടുന്ന് കസ്റ്റമർ വന്ന് കൊണ്ടുപോകുള്ളൂ. അപ്പം നമുക്ക് വന്നിട്ട് രണ്ട് രീതിയിലാണ്, വിത്ത് ഫ്യൂൽ വിത്തൗട്ട് ഫ്യൂൽ. അപ്പോൾ വിത്ത് ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 75% നമുക്ക്, അതായത് ആ ബുക്കിങ്ങിന് 75% ക്യാഷ് നമുക്കും ബാക്കി 25% അവർക്കുമാണ് സൂമിനാണ്. വേറാസ് അത് വിത്തൗട്ട് ഫ്യൂൽ ആണെങ്കിൽ നമുക്ക് 60% നമുക്കും ബാക്കി 40% സൂമിനാണ്. ഓക്കെ, അപ്പം ഒരു 10,000 രൂപയുടെ ബുക്കിംഗ് വരുവാണെങ്കിൽ 6,000 രൂപ നമുക്കും, വിത്തൗട്ട് ഫ്യൂൽ ആണെങ്കിൽ 6,000 രൂപ നമുക്കും, 4,000 രൂപ അവർക്കും. ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം ഒരു 10-30,000 രൂപ ഓട്ടം വന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 10-26 രൂപ അല്ലെങ്കിൽ 21 രൂപ കൈ തടയും. ആ കൈ തടയും 21 രൂപ കൈ കിട്ടുമ്പോൾ 1,100 രൂപ EMI, അതായത് ആ മാസം EMI 17,000 രൂപ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ 17,000 രൂപ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 17 കഴിച്ച് 21 ബാക്കി 4,000 രൂപ, ഈ 4,000 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. മനസ്സിലായോ? അതായത് 4,000 രൂപ നമ്മൾ ഒന്നും അറിയാതെ വണ്ടി റെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 4,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യം, വണ്ടി ഓട്ടം പോയില്ലെങ്കിൽ, അതായത് റെന്റിന് ഇടുമ്പോൾ വണ്ടി ഓട്ടം പോയില്ലെങ്കിൽ, അപ്പൊ വണ്ടി ഓട്ടം പോയില്ലെങ്കിൽ, അതായത് നമ്മൾ ഇപ്പൊ ഈ വണ്ടി എടുത്തു, വണ്ടി എടുത്തിട്ട് 30 ദിവസത്തേക്ക് നമ്മൾ ലിസ്റ്റിംഗ്, അതായത് ഈ മാസം മൊത്തം നമ്മൾ ലിസ്റ്റിംഗ് ഇട്ടേക്കാണ്, അതായത് സൂം കാറുകാർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് വണ്ടിക്ക് ഒരു ഓട്ടം പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ 10,000 രൂപ, അതായത് 17 രൂപയാണ് നമ്മുടെ EMI എന്നുണ്ടെങ്കിൽ, അതിൽ 10,000 രൂപ വരെ സൂം കാറുകാർക്ക് വരും. അതായത് ഓട്ടം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപ വരെ സൂം കാറുകാർക്ക് വരും. ബാക്കി 7,000 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന കാശ്. പിന്നെ അങ്ങനത്തെ ഒരു കേസ് വരാറില്ല. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 6-7 മന്ത്സ് ആയി, എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ക്യാഷ് അങ്ങോട്ട് അടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരില്ല. ബട്ട് വന്നാൽ തന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ 17,000 രൂപ ആണെങ്കിൽ അതിന് 7,000 രൂപ അടച്ചാൽ മതിയാവും, ബാക്കി 10,000 രൂപ സൂം കാറായിട്ട് തരും. ഇതാണ് ആകെയുള്ളൊരു, അതായത് വണ്ടി ഓട്ടം പോയില്ലെങ്കിൽ, ബട്ട് അത് വളരെ ചുരുക്കമാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. പോയില്ലെങ്കിൽ അവർ 10,000 രൂപ തരും, ബാക്കി 7,000 രൂപ മാത്രം നമ്മൾ അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോർമൽ വണ്ടികളുടെയും നോർമൽ റെന്റ് കാറിൻ്റെയും ഈ വണ്ടികൾ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, നോർമൽ വണ്ടികൾ, അതായത് റെന്റ് കാറിന് കൊടുത്തിട്ട് ഒരു വണ്ടി പോയി ആക്സിഡന്റ് ആവുകയാണെങ്കിൽ, ആ ആക്സിഡന്റ് ആവുന്ന സ്ഥലത്ത് നമ്മൾ പോകണം, പോലീസ് സ്റ്റേഷൻ നമ്മൾ പോകണം, നമ്മളാണ് അതിന്റെ ഓണർ വണ്ടിയുടെ, നമ്മളവിടെ പോയിട്ട് വണ്ടി ഇറക്കണം. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുമില്ല. വണ്ടി അവരെ കസ്റ്റമറാ കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ, സൂം കാറിന്റെ കസ്റ്റമറാ കൊണ്ടുപോയിരിക്കുന്നെങ്കിൽ, സൂം കാർ തന്നെ അവരുടെ എംപ്ലോയിനെ വിട്ട് വണ്ടി ഇറക്കിക്കോളും. നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മാസം ഇൻ കേസ് വണ്ടി വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ആ മാസത്തെ ഫണ്ട് നമുക്ക് കുറച്ച്, അതായത് 15,000 രൂപ EMI ഉണ്ടെങ്കിൽ അതിൽ 30,000 രൂപ, അല്ലെ 15 ദിവസം വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു,
അപ്പൊ ആ പതിനേഴിൽ നിന്ന് പകുതി ആക്കിയിട്ട് ആ ബാക്കി എമൗണ്ട് അതായത് 8.5 രൂപ മാത്രം നമുക്ക് ആ മാസത്തെ എമൗണ്ട് വരുന്നുള്ളൂ. ആ മാസം 8.5 ഓട്ടം കിട്ടിയത്, അതായത് 15 ദിവസമാണ് നമ്മൾ വണ്ടി ആക്സിഡന്റ് ആയത്, ബാക്കി 15 ദിവസം ഓട്ടം പോയിട്ടുണ്ട്. ആ ഓട്ടത്തിന്റെ കാശ് എന്തായാലും 9,000 രൂപ 10,000 രൂപ എന്തെങ്കിലും വരും നമുക്ക്. അപ്പൊ 10,000 രൂപ വന്നു കഴിഞ്ഞാൽ അതിൽ 8.5 രൂപ മാത്രം അടച്ചാൽ മതി, ബാക്കി 10,000 രൂപ നമ്മുടെ കയ്യിലാണ്. അപ്പം വണ്ടി ആക്സിഡന്റ് ആയാലോ വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. സൂം കാർ ആരാണ് അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്തിടുക, ആദ്യത്തെ ഒരു ദിവസം നമ്മൾ വണ്ടി എടുത്തിടുക, വണ്ടി സൂംകാർക്ക് കൊടുക്കുക, അവർ ഓട്ടോ ഓടിച്ച് നമുക്ക് അതിന് ഫണ്ട് തരുന്നു. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 7 മാസത്തോളമായി. എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു മാസം 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ എങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു വണ്ടിയിൽ ഞാനൊരു ഓൾമോസ്റ്റ് എനിക്കൊരു 5 to 6 cars ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ 5-6 cars എനിക്ക് ഒരു അറൌണ്ട് ഒരു 15-16 rupees അടുത്ത് എനിക്ക് മാസം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അടിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന കൂപ്പൺ കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ ഇപ്പോൾ അത് ഓരോ സമയത്ത് ഓരോ ഇതാണ്. ചില സമയത്ത് 10,000 രൂപ, ചില സമയത്ത് 5,000 രൂപ, ചില സമയത്ത് 15 രൂപ വരെ പോയിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ബില്ലിൽ EMI മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടൈം മാത്രമേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വരുന്നുള്ളൂ. സെക്കൻഡ് ബില്ലിൽ 15 രൂപ നിങ്ങൾക്ക് EMI വരുമ്പോൾ അതിൽ 5,000 രൂപ കുറഞ്ഞിട്ട് 10,000 രൂപ നിങ്ങൾക്ക് EMI വരുന്നു. അപ്പം ആ ഒരു കൂപ്പൺ കോഡിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതും എനിക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ട്രൈ ഇറ്റ്, അത്ര ഞാൻ പറയുന്നുള്ളൂ.